കോഴിക്കോട് നിന്നുള്ള ലോക്സഭാംഗം എം കെ രാഘവൻ ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടു. അതാണ് ഇപ്പോഴവിടെ എടുത്ത തീരുമാനം. കഴിഞ്ഞ എല്ലാ ദിവസങ്ങളിലും ഓരോ ദിവസവും കർണാടക ഗവൺമെൻറ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ലീഡർഷിപ്പിലുള്ള ഒരു കമ്മിറ്റി എല്ലാ ദിവസവും ഇവർ റിവ്യൂ നടത്തുന്നുണ്ട്, വിലയിരുത്തുന്നുണ്ട്, ഓരോ ദിവസത്തെ ഡെവലപ്മെൻറ്റ്സ് വിലയിരുത്തുന്നുണ്ട്. ഏതായാലും നേവിയോടും ആർമിയോടും അവിടെ നിൽക്കാൻ ആവശ്യപ്പെട്ടൊരു ഗവൺമെൻറ്. ഇപ്പോൾ കഴിഞ്ഞൊരു 8-9-10 ദിവസമായി ഈ ഫോഴ്സ് എല്ലാം അവിടെ നിൽക്കുക. കാരണം എങ്ങനെങ്കിലും ഇതിൻ്റെ ഒരു ഒരു റിസൾട്ടിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യണം. അർജുനെ കണ്ടെത്തുക എന്നതിന് പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ അവിടെ രണ്ട് കർണാടകക്കാരേനും കിട്ടാറുണ്ട്. പക്ഷെ ഇത് അടുത്ത കാലത്ത് ഇങ്ങനെ ഒരു ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടായിട്ടില്ല. എത്രയോ 1000 ടൺ മണ്ണാണ് ആ പുഴയിൽ മാത്രം പോയിട്ടുള്ളത്. 4 ഓളം തുരുത്തു വന്നിരിക്കുന്നു അവിടെ. ആ മണ്ണ് വന്ന ഫോഴ്സിനനുസരിച്ചുള്ള വെള്ളം അടുത്ത നെക്സ്റ്റ് ബോർഡറിലെ 4 വീടും എടുത്തു പോയിരിക്കുന്നു. അപ്പോൾ അതിലെത്രയോ പോയി എന്ന് ആർക്കും പറയാൻ കഴിയില്ല. കുറേ ആൾ ഓടി പോയി രക്ഷപ്പെട്ടു. ഒരു വല്ലാത്തൊരു അവസ്ഥ ആ സിറ്റുവേഷൻ പോയാൽ കാണാൻ സാധിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ വെസൽ വരുന്ന ഫ്ലോട്ടിംഗ് വെസൽ വരുന്നതോടും കൂടി എനിക്ക് തോന്നുന്നത് ഇന്നും നാളെയും കൊണ്ട് ഒരു റിസൾട്ട് കാണാൻ സാധിക്കും എന്നാണ് വിശ്വാസം. ഇല്ല. ഞങ്ങൾ ഇന്നലെ മീറ്റിംഗ് കൂടി ആ മീറ്റിങ്ങിൽ കലക്ടർ കൃത്യമായി പറഞ്ഞു കർണാടക ഗവൺമെൻറ് ആവശ്യപ്പെട്ടു എക്സ്റ്റൻഷൻ കൊണ്ട് എഴുതി കൊടുക്കാൻ. ഇത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ഈ ഫോഴ്സിനെല്ലാം കത്ത് കൊടുത്തു കഴിഞ്ഞു. നേവിക്കും ആർമിക്കും കണ്ടിന്യൂ ചെയ്യണം. എന്തെങ്കിലും റിസൾട്ട് വേണം. കാരണം 4 സ്പോട്ട് ഐഡൻറ്റിഫൈ ചെയ്തു. ആ 4 സ്പോട്ട് വെച്ചുകൊണ്ട് തന്നെ കോഴിക്കോട് ലോക്സഭാംഗം എം കെ രാഘവൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി ശിരൂരിൽ ക്യാമ്പ് ചെയ്ത് അദ്ദേഹം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയായിരുന്നു.